ഈ വിഴിഞ്ഞം തുറമുഖം ആദ്യമായി രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീ കെ കരുണാകരൻ എന്നാണ്. അദ്ദേഹം നേമത്ത് മത്സരിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1981 1981 നേമത്ത് മത്സരിക്കുവാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ വിഴിഞ്ഞത്തെ തുറമുഖം. അതിനുശേഷം പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന 1995 കാലഘട്ടത്തിലാണ് ശിവരാജ വിജയനെ കൊണ്ട്, അന്നത്തെ തുറമുഖ വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശിവരാജ വിജയനെ കൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിച്ചത്. അതിനുശേഷം 95 ഒക്ടോബർ 11 തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കുമാർ ജനർജി കോർപ്പറേഷനുമായിട്ട് പ്രാഥമികമായിട്ടുള്ള ഒരു കരാർ ഏർപ്പെടുത്തുകയും പിന്നീട് ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങൾ കാരണം ആ കരാർ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വേറെയുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ പറ്റി പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, നിഷ്പക്ഷമായി പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പക്ഷപാതത്വവും ഇല്ലാതെ പറഞ്ഞാൽ, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ആർക്കുള്ളതാണ്? അത് ഉമ്മൻചാണ്ടിയെ കവിഞ്ഞ് പോകുവാനായിട്ട് എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ നേതാക്കന്മാർ പറഞ്ഞൊരു വാചകമുണ്ട്, കല്ലിട്ടാൽ കപ്പലോടില്ല. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, കല്ലിട്ടാൽ കപ്പലോടില്ല. കപ്പലോടണമെങ്കിൽ, തുറമുഖം വേണമെങ്കിൽ പരിസ്ഥിതി പഠനം ആവശ്യമായിരുന്നു, പരിസ്ഥിതി അനുമതി ആവശ്യമായിരുന്നു. ആ പരിസ്ഥിതി അനുമതിക്ക് ആവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം, ആ പഠനത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് കത്തയച്ചതാരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? അതിനനുവാദം ലഭിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന ശ്രീ ജയറാം രമേശിനെ ഡൽഹിയിലെത്തി നേരിട്ട് കാണുകയും അതേ ജയറാം രമേശിനെ വിഴിഞ്ഞത്തെത്തിച്ച് അദ്ദേഹത്തെ ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആള് ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? ഇനി അതിനുശേഷം പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുവാൻ തീരുമാനിച്ചതും അതുമായി മുന്നോട്ട് പോയതും ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? 2011 6 മാസത്തിൽ June 23 പാരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം ലഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായിട്ടല്ലേ? ഇനി ഏറ്റവും ഒടുവിൽ പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തീകരിച്ച് 2015 January 3 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി പദ്ധതിക്ക് കൊടുക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ അതിന്റെ ഉത്തരവാദി? അപ്പൊ കല്ലിടുക മാത്രമല്ല, കപ്പലോടുവാൻ പരിസ്ഥിതി അനുവാദം വാങ്ങി. ഇനി രണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ അനുവാദം വളരെ നിർണായകമായിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കിയതാരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ആ DPR പ്ലാനിംഗ് കമ്മീഷന് കൊടുത്തതാരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. പ്ലാനിംഗ് കമ്മീഷനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മൊണ്ടേക് സിംഗ് അനുവാദിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയതാരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഇനി കേന്ദ്ര പ്ലാനിംഗ് ബോർഡ്, ആ പ്ലാനിംഗ് ബോർഡിനോട് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി കേരളം പോലും സംസ്ഥാന സർക്കാരിൽ നടത്തുന്ന ഇൻഎക്സ്പീരിയൻസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ ഒരു അഡ്വൈസർ, ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസർ ആയിരുന്ന ഗജേന്ദ്ര ആദ്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പദ്ധതിയുടെ അഡ്വൈസറാക്കി മാറ്റിയതാരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ അനുവാദം വാങ്ങിയതും ശ്രീ ഉമ്മൻചാണ്ടിയ. അപ്പൊ കല്ലിടുക മാത്രമല്ല, കപ്പലോടുവാൻ പ്ലാനിംഗ് കമ്മീഷൻ അനുവാദം വാങ്ങി. ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്തായിരുന്നു? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആയിരുന്നു. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനായിട്ട് 2014 April 7 EGF അപേക്ഷ കേന്ദ്ര ധനകാര്യ വകുപ്പിന് കൊടുക്കുന്നവരാണ് ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? ആ ധനകാര്യ വകുപ്പിനെയും കൊണ്ട് BGFനുള്ള അനുവാദം ലഭിക്കുവാൻ വേണ്ടി കൂടി, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കുവാൻ വേണ്ടി പദ്ധതി ലാഭകരമായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ കേരളത്തിന് പ്രയോജനകരമാണ്, രാജ്യത്തിന് പ്രയോജനകരമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ പദ്ധതിയിൽ രൂപമാറ്റം വരുത്തിയതാരാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ? 9000 TEU മാത്രം, TEU വലിപ്പമുണ്ടായിരുന്ന ഷിപ്പുകൾ മാത്രം വരുന്ന സ്ഥലത്ത് ബർത്ത് സ്പേസിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് 18000 TEU ഷിപ്പുകൾ എത്തുന്ന തരത്തിലേക്ക് അവിടെ രൂപമാറ്റം വരുത്തിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ 2015 February 6 അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് ശ്രീ അബ്ജോദെ. അത് മാത്രമല്ല, VGF അനുവദിച്ചു എന്ന് മാത്രമല്ല, 800 crore കേന്ദ്ര സർക്കാരിനെയും കൂടി പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. അതെല്ലാം ചെയ്തപ്പം സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെ. ഇനി സാമൂഹ്യാഘാതം വേണ്ട ഈ പദ്ധതിക്ക്. സാമൂഹ്യാഘാത പഠനം നടത്തിയതാരാ? ഉമ്മൻചാണ്ടി. സാമൂഹ്യാഘാത പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ കൺവിൻസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? ശ്രീ പിണറായി വിജയന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ശ്രീ പിണറായി വിജയന്റെ തന്ത്രപരമായ ഓട്ടം കൊണ്ടാണ് കേരളത്തിൽ ഈ പങ്കായത്തിന് അടി വാങ്ങുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന റെക്കോർഡിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ചോടി രക്ഷപ്പെടുകയായിരുന്നു. ആ മുഖ്യമന്ത്രി അല്ല ഈ തീരദേശത്തെ നിവാസികൾക്ക് 474 crore ഈ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ച് അവരെ കൊണ്ട് ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. സ്ഥലവും വീടും വയ്ക്കുവാൻ 350 crore എന്നും അത് തൊട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട്, പാർപ്പിടത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായി ജനങ്ങളെ കൺവിൻസ് ചെയ്ത് 90% ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുകയും സാമൂഹ്യ ആഘാത പഠനം റിപ്പോർട്ട് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്ത ആള് ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? അപ്പൊ കല്ലിടുക മാത്രമല്ല, കപ്പലോടിക്കുവാൻ സാമൂഹ്യ ആഘാത പഠനവും ശ്രീ ഉമ്മൻചാണ്ടി നടത്തി.
താങ്കളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഇവർ നടപ്പിലാക്കി, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സാങ്കേതികമായി 2015 December 4 ഉമ്മൻചാണ്ടി കല്ല് തന്നെ ഇട്ട് പ്രവർത്തനോദ്ഘാടനവും നടത്തിയ പദ്ധതിയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പദ്ധതി. 1000 കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറയുന്ന യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പൂർത്തീകരിക്കട്ടെ. 2023 ആണ്ടിലെത്തുമ്പോ ക്രെയിനും വഹിച്ചുകൊണ്ടുള്ള കപ്പലും മാത്രമേ വരുന്നുള്ളൂ. ഇതിനിടയിൽ ഉണ്ടായ കാലതാമസത്തിനാണ് ഉത്തരവാദിത്വം. അപ്പൊ ഈ സർക്കാരിന്റെ പ്രവർത്തനം ഇവരാണ്, ഞങ്ങളാണ് തുടർ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയും. എന്ത് തുടർ പ്രവർത്തനമാ? ഇതിനാവശ്യമായിട്ടുള്ള പാരിസ്ഥിതികാഘാത പഠനം, പാരിസ്ഥിതികാഘാത റിപ്പോർട്ട്, പരിസ്ഥിതി റിപ്പോർട്ട്, VGF എന്ന് തുടങ്ങിയ എല്ലാ അനുവാദങ്ങളും പേപ്പർ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പിന്നീട് നടക്കുന്നത് എന്താണ്? ലേബർ വർക്കുകളാണ്. ഈ സർക്കാർ പിണറായി വിജയനാണോ എല്ലാ ദിവസവും രാവിലെ കല്ലും മണ്ണും ചുമ്മിക്കൊണ്ട് ഈ തുറമുഖത്തേക്ക് എത്തിക്കുന്നത്? അതോ പിണറായി വിജയനാണോ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പണിക്കാർക്ക് എല്ലാ ദിവസവും രാവിലെ പൊറോട്ടയും ഇറച്ചിയും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്? അതൊന്നുമല്ലല്ലോ. ഇനി കല്ലിട്ടാൽ മാത്രം കപ്പലോടില്ല എന്ന് പറയുന്ന CPMന്റെ നേതാക്കന്മാരോട് പറയാനായിട്ടുള്ളത്, ഈ പദ്ധതി വൈകിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? നിങ്ങളുടെ സർക്കാർ വന്നത് പദ്ധതി വൈകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള കല്ല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. സാർ, അപ്പൊ നിങ്ങൾ കല്ല് പോലും ഇടാത്തത് കൊണ്ടാണ് കപ്പലോടാൻ വൈകുന്നത്. ഇനിയും ഈ പദ്ധതി വൈകിയാൽ പ്രതിദിനം 12,00,000 രൂപ വെച്ച് അദാനിയുടെ കമ്പനി നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നഷ്ടപരിഹാരത്തിൽ നിന്ന് 1 രൂപയെങ്കിലും വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? താങ്കളുടെ ചോദ്യം, 6,000 കോടി രൂപയുടെ അഴിമതി എന്നാണ് ഇവർ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ശ്രീ അബ്ജോദെ, ദേശാഭിമാനിയിലെ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതേ കരാറ്, ഇതേ അദാനി, ഇതേ ഗ്ലോബൽ ടെൻഡർ, ഇതേ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ കരാറുമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ വാർത്ത എന്താ? 6,000 കോടി രൂപയുടെ കടൽ കൊള്ള. അവിടെ നിന്ന് ഇന്നലത്തെ ദിവസത്തെ ദേശാഭിമാനിയിലെ വാർത്ത സ്വപ്നം നങ്കൂരമിട്ടു. ഈ രണ്ട് വാർത്തകൾ വായിക്കുന്ന ഓന്ത് ദേശാഭിമാനിയിലെ വിഷം തന്നെ തിന്ന് മരിക്കേണ്ടുന്ന അവസ്ഥയാണുള്ളത് ഈ നാട്ടിൽ. ഒരു നാണം വേണ്ടേ? നിങ്ങൾ 6,000 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ് പദ്ധതിയെ തുരങ്കം വയ്ക്കുവാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഉമ്മൻചാണ്ടിയെ കയ്യാമം വെച്ചുകൊണ്ട് പരസ്യമായി നടത്തുമെന്ന് പറഞ്ഞ ആള് VS അച്യുതാനന്ദനാണ്. അതിനുവേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് രാമചന്ദ്രൻ നായർ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ കമ്മീഷൻ വെച്ചു. നിങ്ങൾ 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് രാമചന്ദ്രൻ കമ്മീഷൻ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ, നിങ്ങളുടെ കമ്മീഷൻ, ആ കമ്മീഷൻ 1 രൂപയുടെ അഴിമതി കണ്ടെത്തുവാൻ കഴിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇത് കേരളത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുക മാത്രമല്ല, ഉമ്മൻചാണ്ടിക്ക് ഒരു അപ്ലോസ് സർട്ടിഫിക്കറ്റ് കൂടിയല്ലേ രാമചന്ദ്രൻ നായരുടെ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്?